മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ റോസ്റ്റാണ് ചെട്ടിനാട് ചിക്കൻ റോസ്റ്റ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. ഒരു മസാല പൗഡർ തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെട്ടിനാട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ വലിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, ഇതുകൂടി ചേർത്ത് ഒന്ന് പുരട്ടി വെക്കണം. അരമണിക്കൂറോളം മാറിനേറ്റ് ചെയ്ത് വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ചെട്ടിനാട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഒരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി പിരിയൻ മുളകാണ് നല്ലത്. 10 മുതൽ 12 വരെ പിരിയൻ മുളക്. ഈ ഒരു അളവിൽ നല്ല എരിയാണ്, 1 കിലോ ചിക്കന് നല്ല എരിവാണ്. അപ്പം എരിവ് കുറയ്ക്കാനായിട്ട് ഒരല്പം അരി വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് കളയാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലി. ഇതിന് പൊടി ചേർക്കുന്നതിൽ നല്ലത് ഇങ്ങനെ മുഴുവൻ മസാലകൾ ചേർക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കോലം. പിന്നെ വേണ്ടത് ഗ്രാമ്പു, അത് 3-4 എണ്ണം. ഏലക്ക 2 എണ്ണം. കറുവാപ്പട്ട 1 ചെറിയ കഷ്ണം. പെരിഞ്ചീരകം 1 ടീസ്പൂൺ. ജീരകം 1 ടീസ്പൂൺ, നല്ല ജീരകം, സാധാരണ ജീരകം. കുരുമുളക് 1 ടീസ്പൂൺ. തേങ്ങ 1/4 കപ്പോളം തേങ്ങ കൊത്ത്. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇത്രയാണ് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ട ചേരുവകൾ. ഈ മുളക് ഇതിൻ്റെ കൂടെ പെട്ടെന്ന് മൂത്ത് കിട്ടത്തില്ല, അതുകൊണ്ട് മുളകിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിടണം. അതിനുശേഷം ചെറിയ തീയിൽ നല്ല ക്രിസ്പി ആവുന്നത് വരെ, മുളക് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റോളം എടുക്കും ഇത് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് യോജിച്ച് മൂത്ത് വരാൻ. ഇനിയും മുളക് വേറെ മൂപ്പിച്ചെടുത്തതിന് ശേഷം, റോസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി മസാലകൾ വേറെ ചെയ്താലും മതി. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം, തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നേരത്തെ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഈ മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി വെക്കാം. ഇത് ഒരു അരമണിക്കൂർ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പം ചിക്കനിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രം ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 മുതൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വരെ വേണ്ടി വരും. ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്. ഇഞ്ചി ഞാനിവിടെ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 10 ഇഞ്ചിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകും 4 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും, ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം 4 സവാള നീളത്തിലരിഞ്ഞത് വേണം, കനം കുറച്ചരിഞ്ഞ സവാള. സവാള കൂടി ചേർത്ത് വഴറ്റാം. ചിക്കനോടെ ഈ പാത്രത്തിൽ സ്ഥലമില്ലാത്ത കാരണം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് നന്നായിട്ട് വഴറ്റാം. എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനാണ് രുചി. ആ തേങ്ങ വറുത്തരച്ച എല്ലാം കൂടെ ആ തേങ്ങയുടെ ഒരു ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം സവാള നന്നായിട്ട് വഴറ്റാം. സവാള നന്നായിട്ട് വഴണ്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് തക്കാളി നന്നായിട്ട് ഉടയുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഒരല്പ ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടും. തക്കാളി ഉടഞ്ഞു തുടങ്ങുമ്പം നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ വേവുന്നതാണ് ഈ ചിക്കൻ റോസ്റ്റിൻ്റെ രുചി. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇനി ഇതിൻ്റെ തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ വേവിക്കണം. നാടൻ ചിക്കൻ ആണെങ്കിൽ കൂടുതൽ സമയമെടുക്കും. അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം, അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം.
അതിനുശേഷം വേണം പിന്നെയും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി വിതറിയിട്ട് തീ ഓഫ് ചെയ്യാം. രുചികരമായ ചെട്ടിനാട് ചിക്കൻ റോസ്റ്റ് തയ്യാർ. ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ചിക്കൻ റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും, നല്ല രുചിയുമാണ്. എരിവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ഞാൻ ഈ ചേർത്തത് അളവ് വെച്ചിട്ട് 12 പിരിയൻ മുളക് വെച്ചിട്ട് നല്ല എരിവാണ്. അപ്പം എരിവ് കുറച്ച് വേണമെങ്കിൽ കുറച്ചാക്കാം. അതുപോലെ മസാല പൊടികൾ ഉപയോഗിക്കാതെ ഇങ്ങനെ മസാല തന്നെ ചേർക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.